ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ദീപപ്രഭയിൽ രാജ്യം. തിന്മയുടെ മേൽ നന്മ വിജയം നേടിയതിന്റെ സ്മരണയിൽ നാടെങ്ങും ഇന്ന് ദീപാവലി ആഘോഷം. തിരുവനന്തപുരം കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന KSRTC തീരദേശ ബസ് സർവീസ് ബുധനാഴ്ച ആരംഭിക്കും. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ കണ്ണൂരിൽ നിർവഹിക്കും. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 2 മണിക്ക്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ദീപാവലി ആഘോഷ ലഹരിയിൽ രാജ്യം. തിന്മയുടെ മേൽ നന്മ വിജയം നേടിയതിന്റെ സ്മരണയിൽ രാജ്യത്തുടനീളം പ്രൌഢഗംഭീരമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധങ്കർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് ദീപാവലി ആശംസകൾ നേർന്നു. അനീതിയുടെ മേൽ നീതിയുടെയും ഇരുട്ടിനുമേൽ വെളിച്ചത്തിന്റെയും വിജയമാണ് ദീപാവലിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രത്യാശയുടെ ഊർജ്ജമാണ് ദീപാവലി പകർന്നു നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അഭിപ്രായപ്പെട്ടു. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നതാകട്ടെ ഇത്തവണത്തെ ദീപാവലിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സുരക്ഷാ സേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ പ്രധാനമന്ത്രി ഹിമാചൽ പ്രദേശിലെ ലെപ്ചയിലെത്തി. രാജ്യത്തെ ഗ്രാമങ്ങളും നഗരങ്ങളും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ദീപാവലി ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ദീപാവലിക്ക് പൊലിമ പകരാൻ പടക്കങ്ങളും വൈവിധ്യമാർന്ന മധുര പലഹാരങ്ങളും നിരത്തി വിപണികളും നേരത്തെ തന്നെ സജീവമായിരുന്നു. പടക്കം പൊട്ടിച്ചും ദീപക്കാഴ്ചകൾ ഒരുക്കിയും ജനങ്ങൾ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ദീപാവലി ആശംസകൾ നേർന്നു. ജനമനസ്സുകളിൽ സാമൂഹിക ഒരുമയെ സുദൃഢമാക്കാൻ ദീപങ്ങളുടെ ഉത്സവത്തിന് സാധിക്കട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു. ഐക്യത്തിന്റെയും മൈത്രിയുടെയും പ്രകാശമാണ് ദീപാവലിയുടെ സന്ദേശമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദീപാവലി തിരക്ക് പരിഗണിച്ച് ദക്ഷിണ റെയിൽവേ മംഗളൂരുവിനും കൊച്ചുവേളിക്കുമിടയിൽ പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുന്നു. ഇന്ന് രാത്രി 8:30 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ നാളെ രാവിലെ 9:55 തിരുവനന്തപുരത്തെത്തും. നാളെ വൈകിട്ട് 4:05 കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ 6:30 മംഗളൂരുവിലെത്തുന്ന വിധത്തിലാണ് ട്രെയിനിന്റെ സമയക്രമീകരണം. മധ്യകേരളത്തിലെ വൈദ്യുതി വിതരണ രംഗത്ത് പുരോഗതിക്ക് വഴിവെക്കുന്ന 400 kV വൈദ്യുതി സബ്സ്റ്റേഷൻ പ്രവർത്തനമാരംഭിച്ചു. കോട്ടയം കുറവിലങ്ങാട്ട് അല്പം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സബ്സ്റ്റേഷന്റെയും അനുബന്ധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ വൈദ്യുതി വിതരണത്തിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയറുള്ള 400 kV വൈദ്യുതി സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് തിരുനെൽവേലി കൊച്ചി അന്തർ സംസ്ഥാന 400 kV പ്രസരണ ലൈൻ വഴി എത്തുന്ന വൈദ്യുതി 220 kV ആക്കി മധ്യകേരളത്തിലെ ജില്ലകളിൽ വിതരണം ചെയ്യുന്നതിനാണ് കോട്ടയം കുറവിലങ്ങാട് സ്ഥാപിച്ച സബ്സ്റ്റേഷൻ ഉപയോഗിക്കുക. 3 ജില്ലകളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനും പ്രസരണ നഷ്ടം ഗണ്യമായി കുറയ്ക്കുന്നതിനും ഈ സബ്സ്റ്റേഷൻ കാരണമാകും. ഫലത്തിൽ 24.7 MW വൈദ്യുതി ഉൽപാദന നിലയത്തിന് തുല്യമാണ് ഈ 400 kV സബ്സ്റ്റേഷൻ എന്ന് KSEB അറിയിച്ചു. പരിപാലന ചെലവും തടസ്സ സാധ്യതകളും കുറഞ്ഞ ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച സബ്സ്റ്റേഷൻ സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഇറക്കുമതി ശേഷി 3860 MW ഉയർത്തുകയും ചെയ്യുന്നു. തിരുവനന്തപുരം കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന KSRTC തീരദേശ ബസ് സർവീസ് ബുധനാഴ്ച ആരംഭിക്കും. തമിഴ്നാട്ടിലെ കളിയിക്കാവിളയിൽ നിന്നും കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും രാവിലെ 4:30 ആദ്യ സർവീസ് തുടങ്ങി രാത്രി 11:25 അവസാനിക്കുന്ന വിധത്തിൽ 2 ബസ്സുകളാണ് സർവീസ് നടത്തുക. ആദ്യ സർവീസ് ബുധനാഴ്ച വൈകിട്ട് വെട്ടുകാട് നിന്നും മന്ത്രി ആന്റണി രാജു ഫ്ളാഗ് ഓഫ് ചെയ്യും. വിനോദസഞ്ചാരത്തിനും വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലെത്തുന്നവർക്കും സർവീസ് സഹായകരമാകും. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ കണ്ണൂരിൽ നിർവഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്പീക്കർ AN ഷംസീർ, ധനമന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് 3 നഗരത്തിൽ ഘോഷയാത്ര സംഘടിപ്പിക്കും. വൈകിട്ട് 5 നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ റെയിൽവേ ക്രോസിന് സമീപം കാലങ്ങളായി ഉണ്ടാകുന്ന ഗതാഗത തടസ്സത്തിന് പരിഹാരമാകും. റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ 517.32 മീറ്റർ ദൂരത്തിലാണ് റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനാകും. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, വി അബ്ദുറഹ്മാൻ, കെ രാജൻ, ആർ ബിന്ദു, എൻ കെ അക്ബർ എം എൽ എ, ടി എൻ പ്രതാപൻ എം പി എന്നിവർ പങ്കെടുക്കും. ഇന്ന് പൊതുസേവന പ്രക്ഷേപണ ദിനം. 1947 നവംബർ 12 ഡൽഹി ആകാശവാണിയിലൂടെ മഹാത്മാഗാന്ധി പ്രഭാഷണം നടത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ഈ ദിവസം പൊതുസേവന പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. വിഭജനകാലത്ത് ഇന്ത്യയിലെത്തിയ പൌരന്മാരെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ലോകകപ്പ് ക്രിക്കറ്റിൽ ലീഗ് തലത്തിലെ അവസാന മത്സരത്തിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ ബംഗ്ലാദേശിനെയും ഇംഗ്ലണ്ട് പാകിസ്ഥാനെയും പരാജയപ്പെടുത്തി. ഇതോടെ ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാൻ പുറത്തായി. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടും. വ്യാഴാഴ്ച 2ാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ഈ മാസം 19 ലോകകപ്പ് ഫൈനൽ. ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്ന വടക്കുകിഴക്കൻ കാറ്റിന്റെ ഫലമായി ഈ മാസം 18 സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 14-15 തീയതികളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൊവ്വാഴ്ചയോടെ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ഈ മാസം 16 ശക്തി പ്രാപിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും മുന്നറിയിപ്പുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തനംതിട്ട ജില്ലയിൽ നടപ്പാക്കുന്ന 216.83 കോടിയുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതിലൂടെ ജില്ലയിലെ ശുദ്ധജല ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ. ജില്ലയിലെ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ ഗാർഹിക കുടിവെള്ള കണക്ഷനുകളാണ് നടപ്പിലാക്കി വരുന്നത്. ഇന്ന് നിർമ്മാണോദ്ഘാടനം നടക്കുന്ന പെരിനാട്, വെച്ചൂച്ചിറ, റാന്നി പഴവങ്ങാടി, എഴുമറ്റൂർ, മൈലപ്ര എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ 22,219 കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ ലഭിക്കുന്നത്. പദ്ധതിയുടെ 45% കേന്ദ്രവിഹിതവും 30% സംസ്ഥാന വിഹിതവുമാണെന്ന് ആന്റോ ആന്റണി എം പി പറഞ്ഞു. 15% തദ്ദേശ സ്ഥാപനങ്ങളുടെയും 10% ഉപഭോക്തൃ വിഹിതവുമാണ്. പദ്ധതി കൃത്യമായി പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ജല അതോറിറ്റിക്കാണെന്നും എം പി പറഞ്ഞു. കേരള സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ മുഖപത്രമായ ഗ്രന്ഥാലോകം മാസികയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഗ്രന്ഥാലോകം മുൻ പത്രാധിപന്മാരായ പിരപ്പൻകോട് മുരളി, ജോർജ് ഓണക്കൂർ, കെ വി കുഞ്ഞികൃഷ്ണൻ എന്നിവരെ ആദരിക്കും. മന്ത്രിമാരായ ആർ ബിന്ദു, വി ശിവൻകുട്ടി, എം പിമാരായ ശശി തരൂർ, ബിനോയ് വിശ്വം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഒരു വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആലപ്പുഴയിലും കോഴിക്കോടും സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കും. കേരള പത്രപ്രവർത്തക യൂണിയൻ 59ാമത് സംസ്ഥാന സമ്മേളനം ചൊവ്വാഴ്ച കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. മാധ്യമ സ്ഥാപനങ്ങളിലെ കരാർവൽക്കരണം അവസാനിപ്പിക്കണമെങ്കിൽ പത്രപ്രവർത്തക യൂണിയൻ കൂടുതൽ ശക്തിപ്പെടണമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന അധ്യക്ഷ എം വി വിനീത പറഞ്ഞു. ബി ജെ പി പരിസ്ഥിതി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആലുവ പെരിയാറിൽ പൂർണ്ണ നദീ മംഗളാരതി സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിക്കുന്ന പെരിയാർ കേരളത്തിന്റെ ജീവനാഡി എന്ന സെമിനാർ മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിർവഹിക്കും. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയ പബ്ലിക്കേഷൻ വിഭാഗം കേരള ഡിവിഷൻ മുൻ മേധാവി ജി ശ്യാംനാഥ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരം ശാന്തികവാടത്തിൽ നടക്കും. ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ 7 ലക്ഷത്തിലധികം അപേക്ഷകൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ വീട് നൽകുന്നില്ലെന്ന് ആരോപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ദീപപ്രഭയിൽ രാജ്യം. തിന്മയുടെ മേൽ നന്മ വിജയം നേടിയതിന്റെ സ്മരണയിൽ നാടെങ്ങും ഇന്ന് ദീപാവലി ആഘോഷം. തിരുവനന്തപുരം കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കെ എസ് ആർ ടി സി തീരദേശ ബസ് സർവീസ് ബുധനാഴ്ച ആരംഭിക്കും. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ കണ്ണൂരിൽ നിർവഹിക്കും. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 2 മണിക്ക്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.